സാധിക്കും. പേരൻസിന് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്. നമസ്കാരം. നമസ്തേ. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ സൂരജ് കുമാർ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സ്ഥലം എറണാകുളമാണ്. നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, അതായത് എങ്ങനെ കൗൺസിലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കുക, അല്ലെ, മാനസികമായിട്ടും പല കാര്യങ്ങളിലും അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ഇപ്രാവശ്യം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കരിയർ ടെസ്റ്റ് മാപ്പിങ്ങിനെ പറ്റിയാണ്. അതായത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരേ പ്രശ്നമാണ്. അതായത് എന്ത് ചൂസ് ചെയ്യണം, എന്ത് ഞാൻ സെലക്ട് ചെയ്യണം, എന്ത് എടുത്ത് പഠിക്കണം, ഏത് ജോലിയിൽ ഞാൻ പ്രവേശിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും സംശയം വരാറുള്ളതാണ്. ടെൻസ്ഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നിർദ്ദേശിക്കുന്നത്. സാർ അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു മെൻഷനിങ് ചെയ്തിരുന്നു, അല്ലെ, ഇങ്ങനെ പറഞ്ഞു. കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റിനെ പറ്റി അതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ട് പറയാമോ? തീർച്ചയായും. ഒരു വ്യക്തിയുടെ ജന്മസിദ്ധമായ കഴിവുകളെ കണ്ടെത്താനും ആ കഴിവുകളെ പരിപോഷിപ്പിക്കാനും കൂടുതൽ വികസിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കരിയർ മാപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് ടെസ്റ്റുകൾ കമ്പയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഡി എം എ ടി അഥവാ ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, അതിൻ്റെ കൂടെ ഒരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യനെയർ, ആ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. ഇത് മൂന്നും കൂടി കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ കരിയർ മാപ്പിംഗ് എന്നുള്ള പേടാൻ തന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് വഴി കൃത്യമായിട്ടൊരു ഒരു വഴി കണ്ടെത്തുന്നത് പോലെ തന്നെ ഈ കരിയർ മാപ്പിംഗ് വഴി കൃത്യമായിട്ട് നിങ്ങളുടെ അനുയോജ്യമായ പഠന മേഖലയും തൊഴിൽ മേഖലയും കണ്ടെത്താൻ സഹായിക്കുകയും ഉചിതമായ മേഖലയിലേക്ക് പോയി നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാനും സാധിക്കും. ഈ ഡി എം ഐ ടി എന്ന് പറഞ്ഞ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന്, അതായത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ആ പ്രോസസ്സിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും, തീർച്ചയായും. ഡി എം ഐ ടി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായൊരു സാങ്കേതിക വിദ്യയാണ്. ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, ചർമ്മം. ഗ്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വിരൽ അടയാളങ്ങൾ അല്ലെങ്കിൽ കർവിങ്. അതാണ് ഈ ഡെർമ ഗ്ലിഫ്, രണ്ട് വാക്കുകൾ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഡെർമറ്റോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആ ഒരു ഒരു പദം രൂപപ്പെടുത്ത് ആ ഒരു ഒരു വിഷയത്തിലേക്ക് വന്നത്. ഈ ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു വ്യക്തിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് കൃത്യമായി അവരുടെ ഉള്ളിലെ ഇൻബോൺ ടാലൻസ് ഏകദേശം 25 പരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. ബേസിക്കായിട്ട് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന അവരുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അതായത് 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, കൈനസ്തെറ്റിക്, വിഷ്വൽ, സ്പേഷ്യൽ, അങ്ങനെ തുടങ്ങി 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് ലെവൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്, 4 തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ ഡോ ആണോ, അത് ഈഗിൾ കാറ്റഗറി ആണോ, ഓൾ കാറ്റഗറി ആണോ, പീകോക്ക് കാറ്റഗറി ആണോ, ഇങ്ങനെയുള്ള കൃത്യമായ 4 തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓരോരുത്തരുടെയും ഇൻബോണായിട്ടുള്ള എബിലിറ്റീസ് ഓരോ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവർ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനൻ്റ് ആണോ, റൈറ്റ് ബ്രെയിൻ ഡോമിനൻ്റ് ആണോ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള, ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അത്രയും ഇതിലുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും. അതായത് ഒന്ന് എൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും ഒന്ന് റൈറ്റ് ഹെമിസ്ഫിയറും. അപ്പോൾ ആ ലെഫ്റ്റ് ബ്രെയിനിൻ്റെയും റൈറ്റ് ബ്രെയിനിലെയും ഏത് ഡോമിനൻസ് ആണ് ഈ വ്യക്തിക്കുള്ളതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓരോ ലോബ്സ് ഉണ്ട്, ഓരോ ബ്രെയിനിലും 5 തരത്തിലുള്ള ലോബുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പരേറ്റൽ ലോബ്, ഒസിപിറ്റൽ ലോബ്, പ്രീ ഫ്രണ്ടൽ, ഫ്രണ്ടൽ ലോബ് എന്നൊക്കെ പറഞ്ഞ് 5 തരത്തിലുള്ള ലോബുകളുണ്ട്. ഈ ഓരോ ലോബ്സിലും ഏതൊക്കെ ന്യൂറോൺ ആക്ടിവിറ്റീസ് ആണ് കൂടുതലുണ്ട്, ന്യൂറോണിൻ്റെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കൂടുതലായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ കഴിവ് ഏത് മേഖലയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അവരുടെ പേഴ്സണാലിറ്റി എബിലിറ്റീസ്, അതേപോലെ തന്നെ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതേപോലെ തന്നെ 5 തരത്തിലുള്ള ക്വോഷ്യൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 എന്നുള്ളത് ഇപ്പം 4 ആക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 ക്വോഷ്യൻസ് ആണ് അറിയപ്പെടുന്നത്. ഒന്ന് ഐ ക്യു,
ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ്, രണ്ടാമത് കണ്ടുപിടിച്ചിരിക്കുന്നത് എ ക്യു ആണ് ആഡ്വേഴ്സിറ്റി കോഷ്യൻ്റ്, മൂന്ന് ഇ ക്യു ഇമോഷണൽ കോഷ്യൻ്റ്, നാല് സി ക്യു ക്രിയേറ്റിവിറ്റി കോഷ്യൻ്റ്. അതിനകത്ത് ഈ ആഡ്വേഴ്സിറ്റി കോഷ്യൻ്റാണ് ആൾക്കാർക്ക് അധികം മനസ്സിലാകാത്തൊരു വാക്കാണ്. ആഡ്വേഴ്സിറ്റി കോഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു പ്രതികൂലമായ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ അവിചാരിതമായിട്ട് വരുന്ന സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, ഇൻബോൺ ആയിട്ടുള്ള അവരുടെ കഴിവ്, അതാണ് ഈ ആഡ്വേഴ്സിറ്റി കോഷ്യൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ തരത്തിലുള്ള നാല് തരത്തിലുള്ള കോഷ്യൻസ് അറിയാൻ സാധിക്കും. പിന്നെ ഇവരുടെ ലേണിംഗ് സെൻസിബിലിറ്റി, അതായത് ഇവരുടെ ന്യൂറോൺസിൻ്റെ അവരുടെ നെർവ്സിൻ്റെ ആ ഒരു കഴിവും ആ നെർവ്സും നമ്മുടെ മസിൽസും തമ്മിൽ മസ്കുലാർ സിസ്റ്റവും തമ്മിലുള്ള ആ ഒരു സ്പീഡ് ഓഫ് കോർഡിനേഷൻ, അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിനെ ലേണിംഗ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് സെൻസിറ്റിവിറ്റി അറിയാൻ സാധിക്കും, ലേണിംഗ് എബിലിറ്റീസ് അറിയാൻ സാധിക്കും. ലേണിംഗ് എബിലിറ്റീസ് എന്തുമാത്രം ഇവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഏത് കൃത്യമായിട്ടുള്ള സയൻസ് എടുക്കണോ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കണോ ആർട്സ് എടുക്കണോ കൃത്യമായിട്ടുള്ള പഠന മേഖല തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അറിയാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള തൊഴിൽ മേഖല അറിയാൻ സാധിക്കും, അവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അറിയാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങി 25 കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മഹത്തരമായ ടെസ്റ്റാണ് ഡെർമറ്റോഗ്ലഫീസ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ DMAT എന്ന് വിളിക്കുന്ന ആ സാങ്കേതിക വിദ്യ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് ഹൈസ്കൂൾ ലെവലിൽ തൊട്ട് തന്നെ ചെയ്തു തുടങ്ങേണ്ടതല്ലേ, അങ്ങനെ ചെയ്യുന്നല്ലേ നല്ലത്? ശരിക്കും ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ ഇത് തുടങ്ങണം. കാരണം തീരെ ചെറുപ്പത്തിലേ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ട് കുട്ടി ഒരു 3 വയസ്സ് മുതൽ നമുക്ക് ഈ ടെസ്റ്റ് എടുക്കാൻ സാധിക്കും. അപ്പം 3 വയസ്സ് മുതൽ മുകളിലുള്ള ഏത് വ്യക്തികൾക്കും ഈ ടെസ്റ്റ് എടുക്കാം. അപ്പം അത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ലേണിംഗ് സ്റ്റൈൽ, ഇപ്പോൾ ഒരാൾ വിഷ്വൽ ആണോ അതോ ഓഡിറ്ററി ആണോ കൈനസ്തെറ്റിക് ആണോ ഏത് ലേണിംഗ് സ്റ്റൈലാണ് അവരിൽ കൂടുതലും ഡോമിനൻ്റായിട്ട് നിൽക്കുന്നത്, ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അവർക്ക് നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇല്ല, അതിനകത്ത് ചേഞ്ചസ് വരുന്ന വെച്ചാൽ അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഓൾറെഡി ഇൻബോൺ ആയിട്ടുള്ള ടാലന്റ് ഉണ്ട്, പക്ഷെ ആ കഴിവുകളെ എന്താണ് ഡെവലപ്പ് ചെയ്യുകയാണ് പിന്നുള്ള ഓരോ വർഷങ്ങളിലും. അവർ 3 വയസ്സിലും അല്ലെങ്കിൽ 10 വയസ്സിലും നോക്കുന്നത് തന്നെയായിരിക്കും, 20 വയസ്സിലാകുമ്പോഴും അതേ കാറ്റഗറിയിലായിരിക്കും. ഇൻബോൺ ടാലൻസ് എപ്പോഴും സെയിം തന്നെയായിരിക്കും, പക്ഷെ നമുക്ക് അതിനാണ് നമ്മൾ അടുത്തൊരു ടെസ്റ്റ് ഉപയോഗിക്കുന്നത്, സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റും അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗും വഴി നമുക്ക് കൃത്യമായിട്ട് അവരുടെ അല്ലാതുള്ള മേഖലകളിലും അറിയാൻ പറ്റും. ഇപ്പം DMAT ഇൻബോൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അടുത്തുള്ള ടെസ്റ്റുകൾ അവരുടെ ഇപ്പോഴത്തെ താല്പര്യം, അവരുടെ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് 16 PF എന്ന് പറഞ്ഞൊരു ഒരു ടെസ്റ്റ് ഉണ്ട്. ആ പേഴ്സണാലിറ്റി ഫാക്ടർ ഉപയോഗിച്ചിട്ട് ഏത് പേഴ്സണാലിറ്റിയിലാണ് അവർ കൂടുതലും വരുന്നതെന്നും കൃത്യമായി ഇവരുടെ താല്പര്യം ഏത് മേഖലയിലാണെന്നും അറിയാൻ സാധിക്കും. അതാണ് ഈ 3 ടെസ്റ്റും. 3 ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടെസ്റ്റ് എപ്പോഴും നമുക്ക് ആക്യുറസി ലെവൽ വർദ്ധിപ്പിക്കും. ഇപ്പോൾ മറ്റേത് DMAT എന്ന് പറയുന്ന ഒരു 90% അല്ലെ 95% നമുക്ക് കിട്ടുന്നെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ ഒരു 99.5% വരെ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ നോക്കാൻ സാധിച്ചില്ല, അത് കഴിഞ്ഞ് അവർ ഒരു കരിയർ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണോ മെഡിസിൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്ജക്ട്സ് ആണോ എടുത്ത് പഠിക്കുന്നത്, പക്ഷെ അപ്പോഴാണ് മനസ്സിലാകുക എനിക്കിത് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് വർഷങ്ങൾ നഷ്ടപ്പെടും. പക്ഷേ എന്നിരുന്നാൽ പോലും അത് ഒരു 2-3 വർഷം കഴിഞ്ഞ് പറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും വേണമെങ്കിലും ചെയ്ത് ജീവിതം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ? തീർച്ചയായും സാധിക്കും. ഇത്രയും കുട്ടികൾ എനിക്കറിയാം, എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന കുറേ കുട്ടികൾ അവർ ഏതൊക്കെയോ കോഴ്സുകൾ തിരഞ്ഞെടുത്തിട്ട് അവർ ഒരു 2-3 വർഷമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കോഴ്സ് ശരിയാവുന്നില്ല, എനിക്ക് താല്പര്യം കിട്ടുന്നില്ല, എനിക്കൊരു അതിനോടൊരു ആ കോഴ്സുമായിട്ട് ഇണങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പകുതി വെച്ചിട്ട് ആൾക്കാർ പഠനം നിർത്തിയും ഈവൻ ജോലി വരെ നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായത് കൃത്യമായിട്ടുള്ള മേഖലയല്ല അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് വേണം ഒരു ജോലി തിരഞ്ഞെടുക്കാനായിട്ട്. ആ വ്യക്തിയുടെ കഴിവനുസരിച്ചിട്ടുള്ള മേഖലയിലേക്ക് വേണം ആ വ്യക്തിയെ വിടാനായിട്ട്. അല്ലാതെ അവരുടെ വീക്ക്നെസ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പേരൻസായാലും മറ്റുള്ള വ്യക്തികളായാലും ഇപ്പോൾ സ്കൂളിലൊക്കെ ടീച്ചേഴ്സായാലും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തികൾക്കും ഓരോ വ്യത്യസ്ത കഴിവുകളോടുകൂടിയാണ് അവരത് ജനിക്കുന്നത്. ഒന്നി കൂടുതലും കഴിവുകളോടുകൂടിയാണ് ഓരോ കുട്ടികളും ജനിക്കുന്നത്. അപ്പോൾ അവരെയുള്ള ആ വ്യത്യസ്തമായ കഴിവുകളെ കണ്ടെത്തി അവരിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻ്റായിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് ചിലപ്പോൾ കുട്ടികൾക്കും അറിയത്തില്ല, മാതാപിതാക്കൾക്കും അറിയത്തില്ല, ടീച്ചേഴ്സിന് പോലും അറിയാൻ സാധിക്കത്തില്ല. അത് ഈ ടെസ്റ്റ് വഴിയാണ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്.
അതുവഴി അവർക്ക് കൃത്യമായ മേഖല നമുക്ക് കാണിച്ചു കൊടുക്കാനും സാധിക്കും. ഈ പണവും സമയവും പരിശ്രമവും പാഴാകുന്ന അതെല്ലാം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കരിയറിൽ കൂടുതൽ എനിക്ക് പറ്റിയതാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ കരിയർ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സജസ്റ്റ് ചെയ്യാറുണ്ടോ? അല്ല, ഒരു വ്യക്തി, ഞാൻ പറയലേ, മൾട്ടിപ്പിൾ എബിലിറ്റീസ് ആണ് ഓരോ വ്യക്തികൾക്കും. അതായത് ഒരു ഒന്നി കൂടുതൽ കഴിവുകളാണ് ഓരോ വ്യക്തികൾക്കും ഉള്ളത്. ഇപ്പം ഒരാൾക്ക് തന്നെ മ്യൂസിക്കൽ എബിലിറ്റീസ് ഉണ്ടാവാം, ഒരാൾക്ക് തന്നെ അതിനകത്ത് തന്നെ പല ഡ്രോയിങ് എബിലിറ്റീസ് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഓരോ കഴിവുകൾ ഉണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഡോമിനൻ്റായിട്ട് നിലനിൽക്കുന്നതും അവർക്ക് താല്പര്യമുള്ളതും ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ അതിന് ജോലി സാധ്യതയും കൂടെ നോക്കണം. ഈ ജോലി സാധ്യതയും കൂടെ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ രണ്ട് കോഴ്സ് മൂന്ന് കോഴ്സ് ഒരു വ്യക്തിക്ക് താല്പര്യമാണെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആ വ്യക്തിക്ക് താല്പര്യമുള്ളത് ഏതാണെന്ന് മനസ്സിലാവും. അതിന് ജോലി സാധ്യതയും ഏറ്റവും കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിനെ ബേസ് ചെയ്യാൻ നമുക്ക് കൃത്യമായൊരു മേഖല കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഒരു പറ്റിയ ഒരു കരിയർ കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വ്യക്തിക്ക് ഇച്ചിരി കോൺഫിഡൻസിൻ്റെ പ്രശ്നം കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ അതിലേക്ക് ചൂസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നമുക്കിപ്പോൾ മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയോ എന്തെങ്കിലും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കോൺഫിഡൻസ് വർദ്ധിക്കും, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇത് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? തീർച്ചയായും തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു വ്യക്തിയിലും വ്യത്യസ്തമായ കഴിവുകളും ഒന്നിൽ കൂടുതൽ കഴിവുകളുമുണ്ട്. എല്ലാ വ്യക്തികൾക്കും, ഞാനും നിങ്ങൾക്കും എല്ലാവർക്കും ഈ വ്യത്യസ്തമായ കഴിവുകളെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനാണ് മൾട്ടി ടാസ്കിങ് എബിലിറ്റി എന്ന് പറയുന്നത്. ഈ എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ചില കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുയോജ്യമായ മേഖല കണ്ടെത്തും, കൃത്യമായിട്ടുള്ള മേഖല കണ്ടെത്തി കൃത്യമായ കോഴ്സിന് പോകുന്നവരുണ്ട്. പക്ഷേ അവർക്ക് പോലും ഒരു രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ടെൻഷൻ, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനും അവരുടെ ആ ടെൻഷൻ മാറ്റി അവരുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് നല്ല ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഇഷ്ടംപോലെ നല്ല കൗൺസിലിംഗ് ടെക്നിക്കുകളുണ്ട്, നല്ല നല്ല മൈൻഡ് റിലാക്സേഷൻ തെറാപ്പികളുണ്ട്. നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ല യോഗ, മെഡിറ്റേഷന്, സെൽഫ് അഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സ്വയം അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ പകുതി വെച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു മേഖല തന്നെയായിരുന്നു, അല്ലെങ്കിൽ നല്ല ജോലി സാധ്യത ഒരു മേഖല തന്നെയായിരുന്നു, പക്ഷേ എനിക്കിനി മുമ്പോട്ട് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് അത് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ പേരൻസും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടത് അനുയോജ്യമായിട്ടുള്ള ആ മേഖല തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ പോലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെയോ ആരാണ് കൗൺസിലറിനെ പോയി കണ്ടിട്ട് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നിങ്ങൾ മേടിക്കുക. അതുവഴി നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ തരണം ചെയ്യാൻ സാധിക്കും. ഈ കരിയർ ടെസ്റ്റും പിന്നെ DMIT ഒക്കെ ഓഫ്ലൈൻ ആയിട്ടാണോ ചെയ്യുന്നത് അതോ ഓൺലൈനും ഉണ്ടോ? നമ്മളിത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഓഫ്ലൈനാണ്. ഓൺലൈനിൽ കുറച്ച് സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ടെസ്റ്റ്, ഇപ്പോൾ DMIT നമ്മൾ എടുക്കുന്നത് നമ്മുടെ വിരലിൻ്റെ അറ്റങ്ങളിലുള്ള, നമ്മുടെ 10 വിരലിൻ്റെ അറ്റങ്ങളിലുള്ള വിരലടയാളങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ DMIT ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് അവിടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഓഫ്ലൈനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ഒരു സാധ്യത വരുന്നുണ്ട്. ആ സാധ്യത വരുന്ന സമയത്ത് ഈ പറയുന്ന ലോകത്തിൻ്റെ ഏത് കോണുള്ള ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ ചെന്ന് അല്ലേ ആളെ കണ്ട് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്? അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ സെൻട്രൽ, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. കുട്ടികൾക്ക് മാത്രമാണോ അതോ വലിയവർക്കും ഈ ടെസ്റ്റ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ? തീർച്ചയായും. ഇത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല, 3 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ഏത് വ്യക്തികൾക്കും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ മേഖല കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എംപ്ലോയേഴ്സിന്, ഈ ജോലി തൊഴിൽദാതാക്കൾക്ക്, അവർക്ക് കൃത്യമായിട്ട് ഒരു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പും മനസ്സിലാക്കിയിട്ട് അവരുടെ ഏത് മേഖലയിൽ ഏത് സ്ഥലത്തേക്കാണ് ഏത് ജോലിയാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ സഹായിക്കും. പല വ്യക്തികൾക്കും അവിടെ തിരുന്ന് ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല. ചിലർക്ക് വെളിയിൽ അവിടെ തിരുന്ന് ജോലി ചെയ്യുന്നതാണ്, ചിലർക്ക് വെളിയിൽ കറങ്ങി നടന്ന് ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള മേഖലയാണ് ആഗ്രഹിക്കുന്നത്. കൃത്യമായിട്ട് ജോബ് അസൈൻ ചെയ്യാനായിട്ട് എംപ്ലോയേഴ്സിന് സഹായിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ DMIT. അതുപോലെ തന്നെ എല്ലാ മേഖലയുണ്ട്. ഇപ്പോൾ കരിയർ കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ, കരിയർ ഗൈഡൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പലതരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് വർദ്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, സ്പോർട്സ് മേഖലയിൽ, ഇങ്ങനെ പല മേഖലയിലും ഈ ടെസ്റ്റ് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്.
ഈ ടെസ്റ്റിന് എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും? നമുക്ക് ഈ ടെസ്റ്റ് എടുക്കാനായിട്ട് അരമണിക്കൂർ സമയമാണ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അല്ല, റിസൾട്ട് കിട്ടാനായിട്ട് നമുക്കൊരു 3 to 5 days സമയമെടുക്കും. പിന്നെ ഈ ടെസ്റ്റിൻ്റെ ആവശ്യകതയെ പറ്റി നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാവോ? ടെസ്റ്റിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പണവും സമയവും പരിശ്രമവും ലാഭിക്കാൻ പറ്റുന്ന, സേവ് ചെയ്യാൻ പറ്റുന്ന മഹത്തരമായൊരു ടെസ്റ്റാണ് ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റ്. പല കുട്ടികളും കൃത്യമായിട്ടുള്ള മേഖല കണ്ടെത്താൻ പറ്റാതെ മുമ്പിൽ വരുന്ന ഒരു ആസൂത്രണവും ഇല്ലാതെ മുൻപ് വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് അങ്ങ് തിരഞ്ഞെടുക്കണം. പല കുട്ടികളും നേഴ്സിങ്ങിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എല്ലാവരും നേഴ്സിങ്ങിന് അങ്ങ് പോവാണ്. നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്ത് ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ പല കുട്ടികളും നേഴ്സിങ്ങിന് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി അവരുടെ സേവന മേഖല അവർക്ക് പറ്റില്ല. കാരണം നേഴ്സിങ്ങിന് വളരെ നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആവശ്യമാണ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വളരെയധികം ആവശ്യമാണ് നേഴ്സിംഗ് മേഖലയ്ക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇമോഷണൽ IQ, അതായത് EQ എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി, വളരെയധികം ആവശ്യമാണ് ഈ നേഴ്സിംഗ് ജോലിക്ക്. അത് രണ്ടും ഇല്ലാത്ത ഒരാൾ നേഴ്സിങ്ങിന് പോയാൽ എങ്ങനെ ശരിയാവുന്നത്? അപ്പോൾ പലർക്കും ചോര കണ്ടാൽ പേടിയാണ്, പലർക്കും സൂചി കണ്ടാൽ പേടിയാണ്. ഇങ്ങനെ പേടിയുള്ള ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ ഒരു നേഴ്സിംഗ് മേഖലയിലേക്ക് വിടാൻ പറ്റും? അപ്പം അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അങ്ങനെ പോയിട്ട് പകുതി വെച്ച് പഠനം മാറ്റിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്ന് പിന്നെ BA BSc ജോയിൻ ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും വിദേശത്തേക്ക് ജോലിക്ക് പോയേക്കാം, ഇപ്പോഴത്തെ ട്രെൻഡാണ്. എവിടെയെങ്കിലും US പോയേക്കാം, UK പോയേക്കാം, അയർലൻഡ്, കാനഡ, ഇങ്ങനെ പോയേക്കാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ അയർലൻഡിലേക്കും കാനഡയിലേക്കോ പോകുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായ ഒരു ആസൂത്രണം നടത്തിയിട്ടാണോ പോകുന്നത്? ഏത് മേഖലയിലാണ്, അല്ലെങ്കിൽ ഏത് ജോലിയാണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ പോകുന്നത്? പല കുട്ടികളും എന്നോട് പറയുന്നത്, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയെ ഞാൻ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ കുട്ടിയാണെങ്കിൽ ഒന്നല്ല ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ സെയിം പ്രശ്നവുമായിട്ട്. അവർ 1, 2, 3 വർഷം പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാം ഈ കോഴ്സിനെയും വേണ്ട, ഞാൻ ഈ US അല്ലെങ്കിൽ UK അയർലൻഡിലോ പോകാണ്. ഞാൻ ചോദിച്ചാൽ അവിടെ പോയി എന്ത് ചെയ്യാം? അവിടെ പോയി എന്തെങ്കിലും കോഴ്സ് ചെയ്യാം. ഞാൻ പറഞ്ഞു എന്ത് കോഴ്സ് ചെയ്യും? കൃത്യമായൊരു ധാരണയില്ല, മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി, വെളിയിൽ പോയി. എന്താണ്, അവിടെ എൻ്റെ ഫ്രണ്ട്സ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വേറെ ധാരാളം ആൾക്കാരുണ്ട്, അവിടെ നല്ല ക്ലൈമറ്റാണ്. ഇതൊക്കെയാണ് അവർ പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായൊരു ലക്ഷ്യമില്ലാതെയാണ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. സോ അവരോട് എനിക്ക് പറയാനുള്ളത്, കൃത്യമായി ഇത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു മേഖല തിരഞ്ഞെടുക്കാനും അതുവഴി നിങ്ങൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയും ചെയ്യും. പിന്നെ ഒരാൾക്ക് ഒന്നിക്കൂടുതൽ കഴിവുണ്ട്, ഞാൻ പറയാം വ്യത്യസ്തമായ കഴിവുണ്ട്. ഒരിക്കലും ഈ കഴിവിനെ വേറൊരാളുടെ കഴിവുമായിട്ട് താരതമ്യം ചെയ്യരുത്. പേരൻസ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പേരൻസ് മാത്രമല്ല കുട്ടികളും മനസ്സിലാക്കേണ്ടത്, കൂടെ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കഴിവുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതേപോലെ വേറൊരു വ്യക്തിക്ക് ആ ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പോയ ആ ജോലി നമുക്ക് ശോഭിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങൾക്ക് ആ മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ജോലി ചെയ്യാൻ. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കപിൽ ദേവ് ക്രിക്കറ്ററാണ് അല്ലേ, എത്ര ആൾക്കാർ സ്പോർട്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു, അവരെ പിടിച്ച് നമ്മൾ പാട്ടുകാരനാക്കാൻ പറ്റുമോ? എത്ര ആൾക്കാർ, ഇപ്പം നമ്മുടെ ചിത്രചേച്ചി പാട്ടിൽ വളരെ നല്ല ഒരാളാണ്, ആ ചിത്രചേച്ചിയോട് ഇപ്പോൾ പറയുകയാണ് എൻജിനീയർ ആവണം അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയിൽ പോകണമെന്ന് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഈ പറയുന്ന രീതിയിൽ പ്രത്യേക ചില മേഖലയിൽ എക്സ്ട്രാ കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും പണവും പരിശ്രമവും ലാഭിക്കാൻ സാധിക്കും. പേരൻസിന് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്. നിങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കില്ലേ, നല്ലൊരു വീട് വേണം വെച്ച് കൊടുക്കും, നല്ലൊരു കോളേജ് കണ്ടുപിടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ഡ്രസ്സ് മേടിച്ച് കൊടുക്കും ഇല്ലേ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ നല്ലത് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ നല്ലൊരു തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ നല്ലൊരു മേഖല കണ്ടെത്താനോ, ഒരു പഠന മേഖല കണ്ടെത്താനോ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ടുള്ള ഈ ടെസ്റ്റുകൾ നടത്തി അവരെ കൃത്യമായ മേഖലയിലേക്ക്, കറക്റ്റ് ദിശയിലേക്ക് വിടുന്നത് വഴി അവർക്ക് സന്തോഷകരമായ, ആരോഗ്യകരമായ, മഹത്തരമായ ഒരു ജീവിതം ലഭിക്കുകയും വളരെ നല്ല ജോബ് സാറ്റിസ്ഫാക്ഷനോടുകൂടി സന്തോഷകരമായി അവർക്ക് ജീവിക്കാനും സാധിക്കും. ഇതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. സാർ പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. അതായത് പലരും പഠിച്ച വിഷയത്തിലല്ല ജോലി ചെയ്യുന്നത്, തീർച്ചയായും അവർ പാതി വഴിക്ക് ജോലി വിട്ടിട്ട് വേറെ മേഖലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും പ്രായവും കഴിഞ്ഞു കഴിയും, ഒരു നിരാശയും വരും, ഇത്രയും വർഷം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള നിരാശയാണ് പിന്നെ അവരെ. അപ്പം തീർച്ചയായിട്ടും ആ ശരിയായ പ്രായത്തിൽ തന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങളാണ്, ലൈഫ് മൊത്തം തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ചെറുപ്പത്തിലെ തന്നെ അവർ നേടേണ്ട കാര്യങ്ങളെല്ലാം നേടിക്കഴിയും. തീർച്ചയായും അങ്ങനെ മാഡം പറഞ്ഞ പോലെ തന്നെ
നിരാശയുള്ള കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഈ ഡിപ്രഷനും ടെൻഷനും എല്ലാം വന്നു കഴിഞ്ഞ് അവർക്ക് പിന്നെ അടുത്തൊരു കോഴ്സിലേക്ക്, ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് തന്നെ പോകാനായിട്ട് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിനേക്കാളും നല്ല എത്രയോ നല്ലതില്ലേ, വളരെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ കഴിവിനെ കണ്ടെത്തി അവരിലുള്ള ഏത് ലേണിംഗ് സ്റ്റൈലാണെന്ന് മനസ്സിലാക്കി കൃത്യമായ ഇൻപുട്സ് കൊടുത്തുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അവരുടെ കഴിവിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഒരാൾക്ക് ജന്മസിദ്ധമായ കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാനും വളരെ ഈസിയാണ്. മനസ്സിലായി? ഇൻബോൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന കഴിവുകളെ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടിയെ രാജാവായിട്ടും രാജ്ഞിയായിട്ടും കഴിയേണ്ട കുട്ടികളെ നമ്മുടെ അത് എറിക് ബോൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് അദ്ദേഹം പറഞ്ഞത്, അതിനെ പാവകളാക്കുന്നത് പേരൻസ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ രാജാവായിട്ടും രാജ്ഞിയായിട്ടും വാഴട്ടെ, അവരെ നല്ല മേഖല നോക്കി അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവർ മേഖലയ്ക്ക് പോകട്ടെ. പക്ഷേ സ്ട്രെങ്ത് അനുസരിച്ച് പോകുമ്പോൾ കുട്ടികളും വിചാരിക്കേണ്ടത് ഏതെങ്കിലും ഒരു കോഴ്സല്ല, നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകൾ സമൂഹത്തിൽ അതിന് ജോലി സാധ്യതയും കൂടെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള കോഴ്സുകൾ തന്നെ വേണം തിരഞ്ഞെടുക്കാൻ. ഇത് പേരൻസിന് പലപ്പോഴും അറിയില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടികളാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് ഇത്തരം ടെസ്റ്റിന് നിങ്ങൾ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അല്ലേ സ്വയം ടെസ്റ്റിന് വരാവുന്നതാണ് അല്ലെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സാർ കഴിഞ്ഞ വീഡിയോക്ക് ശേഷം സാർ കുറെ കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് അനുഭവങ്ങളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായും തീർച്ചയായും. കഴിഞ്ഞ വീഡിയോക്ക് ശേഷം ധാരാളം ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ധാരാളം പേര് എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു. സോ എനിക്കത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോടും വളരെയധികം താങ്ക്സ് ഉണ്ട്. കാരണം ഇങ്ങനെയൊരു ഉദ്യമത്തിൽ കൂടി, ഇങ്ങനെയൊരു തീരുമാനത്തിൽ കൂടി ഒത്തിരിയും ആൾക്കാർക്ക് അവരുടെ ജീവിതം സേവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനകത്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താൻ പോയ കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ അവരുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അവരെ വീട്ടിൽ തുറന്ന് പറയുകയും ചിലരവർ നേരെ കൗൺസിലറിൻ്റെ അടുത്ത് പോവുകയും അവരുടെ ആ പ്രശ്നത്തിൽ നിന്ന് അവർ സേവ് ചെയ്യാൻ സാധിച്ചു, അവർക്കിപ്പം നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു സാധ്യത ഇനിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. സോ എനിക്ക് തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്തു പ്രശ്നങ്ങളായിക്കോട്ടെ, ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് തുറന്നു പറഞ്ഞ് അതിനുള്ള എല്ലാ സൊല്യൂഷൻസും എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. അത് കൃത്യമായി കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് ജീവിതത്തെ മഹത്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അത് ആ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ആ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോയും ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടട്ടെ, അവരിലേക്ക് എത്തട്ടെ. അപ്പം കരിയർ മാപ്പ് ടെസ്റ്റിംഗ്, അപ്പോൾ ഇതിനെപ്പറ്റി ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ വിളിക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നമസ്കാരം.